വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്. വളരെ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുമായി സംവദിക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നത്. മതപഠനം, അതിൻ്റെ സ്രോതസ്സുകളും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും എന്നതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും നേടിയെടുത്താൽ പുണ്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്ത വിജ്ഞാനം, അത് മതപരമായ വിജ്ഞാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ലോകത്ത് മനുഷ്യരുടെ നന്മക്ക് ആവശ്യമായ ഏത് വിജ്ഞാനവും അത് കരസ്ഥമാക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഗുണമുണ്ട്, അതിൻ്റെ നിയ്യത്തിനനുസരിച്ച് അവർക്ക് പ്രതിഫലമുണ്ട്, സമൂഹത്തിന് ഗുണകരമായ ഏത് വിജ്ഞാനവും അത് ചില സന്ദർഭങ്ങളിൽ അത് നേടലും അതിനുവേണ്ടി പരിശ്രമിക്കലും നിർബന്ധമായി വരുന്ന അവസ്ഥകളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാം ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ച ഈ വിജ്ഞാനം അത് മതപരമായ വിജ്ഞാനമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊന്ന് അധികമായി ലഭിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ, നീ പ്രാർത്ഥിക്കുക, എൻ്റെ റബ്ബേ എനിക്ക് വിജ്ഞാനം അധികരിപ്പിച്ച് നൽകണമേ. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു, അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അങ്ങേയറ്റം വിജ്ഞാനം നൽകി. ആ വിജ്ഞാനം വൈദ്യശാസ്ത്രത്തിലല്ല, ചരിത്രത്തിലല്ല, മറ്റേതെങ്കിലും വിജ്ഞാന ശാഖകളിലല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയ ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നൽകിയ വിജ്ഞാനം, അത് അൽ ഇൽമു ഫി ശരീഅ, ദീനിലുള്ള വിജ്ഞാനമാണ്, ശരീഅത്തിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ വിജ്ഞാനം നേടുന്നതിനനുസരിച്ചാണ് മനുഷ്യൻ സമൂഹത്തിൽ ഉന്നതനായി മാറുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായി മാനിക്കപ്പെടുന്നവനായി മാറുന്നത്. നമുക്കറിയാം, വളരെ രസകരമായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തെടുത്തൊരു പണ്ഡിതൻ വിശദീകരിച്ചത് കാണാൻ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ജീവിയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നായ ഒരു പാത്രത്തിൽ തലയിട്ടാൽ അത് 7 തവണ കഴുകണം, 1 തവണ മണ്ണ് കൊണ്ടായിരിക്കണം,
ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്രയും മോശപ്പെട്ട ഒരു ജീവിയാണ്. ആ ഒരു ജീവി തന്നെ അറിവ് നേടുന്നതോടുകൂടി അത്തരം ഒരു മ്ലേച്ഛമായ അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാ. അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ, അല്ലാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിൽ നിന്ന് നിങ്ങൾ ആ ജീവിയെ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്തതിന് ശേഷം ഫകുലു മിമ്മ അംസക്ന അലൈക്കും, ആ ജീവി പിടിച്ചത് നിങ്ങൾ 7 തവണ കഴുകണമെന്നല്ല, അത് കടിച്ചടത്ത് നിങ്ങൾ മുറിച്ചിടണമെന്നല്ല, മറ്റൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ജീവി, ഒരു മോശപ്പെട്ട അകറ്റി നിർത്തേണ്ടുന്ന ഒരു ജീവി വിജ്ഞാനം നേടുന്നതോടുകൂടി അത് ഉന്നതനായി തീരുന്നുണ്ട് എങ്കിൽ മനുഷ്യൻ വിജ്ഞാനം നേടുന്നതോടുകൂടി എത്രമാത്രം ഉന്നതനാകുന്നു എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നതാണ്. ആ രൂപത്തിൽ ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം അത് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, സ്വയം ബോധ്യപ്പെടാൻ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം മതി, എനിക്ക് ഒരറിവും ഇല്ല എങ്കിലും എന്നെ ഒരു സദസ്സിൽ വെച്ച് 4 ആളുകൾക്ക് മുന്നിൽ വെച്ച് അവൻ അത്യാവശ്യം അറിയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളു കുളിർക്കുകയും ആളുകളുടെ മുന്നിൽ ഞാനൊന്ന് നെളിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ഞാൻ ഒരൽപ്പം പോലും അറിവില്ലാത്ത ഒരു മനുഷ്യനാണ് എന്നറിഞ്ഞിട്ട് പോലും, എന്നെനിക്ക് തന്നെ ബോധ്യമുണ്ടായിട്ട് പോലും അറിവിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അത് അഭിമാനമായി ഞാൻ കാണുന്നു. എന്നാൽ ഞാനൊരു പടു ജാഹിലാണ് എങ്കിലും ജാഹിലെ എന്ന് എൻ്റെ മോത്ത് നോക്കി വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെപ്പറ്റി അറിവില്ലാത്തവൻ എന്ന് പറയുകയോ ചെയ്താലും ഞാൻ ആ കൂട്ടത്തിലാണ് എന്നിരുന്നിട്ട് പോലും എനിക്കത് എത്രമാത്രം ഈർഷ്യതയും എത്രമാത്രം രോഷവും ഉണ്ടാക്കുന്നുണ്ട് എന്നത് നോക്കിയാൽ തന്നെ മതി വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. അതിൻ്റെ പ്രാധാന്യത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾ നേടുന്ന വിജ്ഞാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ذلك مبلغهم من العلم എന്ന് ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ദുനിയാവിനെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുകയും അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ടുന്നത് അവൻ്റെ നിയ്യത്ത് നന്നാവുക എന്നതാണ്, ഇഖ്ലാസ് ഉണ്ടാവുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയെ ഏറ്റവും പ്രധാനമായി അവനെ ഭരിക്കേണ്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം വിജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ഇബാദ, ഇൽമു നേടുക എന്ന് പറയുന്നത് തഅല്ലും ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹു തന്നെ അവൻ്റെ മലക്കുകളുടെ കൂടെ അള്ളാഹുവിനെ പറഞ്ഞ്, മലക്കുകളെ പറഞ്ഞ്, പിന്നീട് മൂന്നാമതായി പറഞ്ഞത് എന്താ, വ ഉലുൽ ഇൽമ് എന്നാണല്ലോ. ഉലുൽ ഇൽമ് എന്നാണ് അവൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് സമാധാനം നൽകുന്ന വിഭാഗം അത് വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വിജ്ഞാനം നേടുന്നിടത്ത് പാലിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഇഖ്ലാസ് തന്നെയാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാകണം, നിയ്യത്ത് നന്നാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും പാവപ്പെട്ട ആളുകളെ, വിവരമില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് വിജ്ഞാനം നേടുന്നത് എങ്കിൽ, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ അവരുമായി തർക്കിക്കുകയും ഞാൻ വിജ്ഞാനമുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണെങ്കിൽ, അതല്ലെങ്കിൽ ഭൗതികമായ വല്ല നേട്ടങ്ങളും നേടിയെടുക്കുന്നതിനു വേണ്ടിയാണ് ഒരാൾ വിജ്ഞാനം നേടുന്നത് എങ്കിൽ അവന്റെ സീറ്റ് അവൻ നരകത്തിൽ റിസർവ് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നിയ്യത്ത് നന്നാക്കുക എന്നത് തന്നെയാണ്. രണ്ടാമതായി ആ രംഗത്ത് പാലിക്കേണ്ടുന്നത് അലസത വെടിഞ്ഞുകൊണ്ട് കഠിനാധ്വാനവും പ്രയത്നവും ഉണ്ടാവുക എന്നതാണ്. കഠിനാധ്വാനമുണ്ടാവുക. ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആളുകൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അദ്ദേഹം
ശരിക്ക് കണ്ണു കാണാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിൽ പോലും പേനയും മഷിയുമായി നടക്കുന്നത് കണ്ടപ്പോ എഴുത്താണിയും എഴുത്തുകോലും അതുപോലെ തന്നെ ഫലകവുമായി നടക്കുന്നത് കണ്ടപ്പോ ഇലാ മതാവ അന്ത തഹ്മിലുൽ മിഹ്ബറ, ഇത് എത്ര കാലം കയ്യിലേന്തി നടക്കും, എത്ര കാലമായി നിങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി മഅൽ മിഹ്ബറ ഇലൽ മഖ്ബറ, ഇതുമായി മഖ്ബറയിൽ വരെ അഹ്മദ് പോകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് മറുപടി കൊടുത്തതാണ്. അഥവാ പ്രായവും അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഫീൽഡാണല്ലോ തിരഞ്ഞെടുത്തത്, മതപഠനത്തിൻ്റെ ഒരു ഫീൽഡല്ലല്ലോ, ഞാൻ ഭൗതികമായ പഠനമാണല്ലോ, ഇതൊന്നും മതപഠനത്തെ ബാധിക്കാൻ പാടില്ല. ഏത് ഫീൽഡിൽ നിൽക്കുകയാണ് എങ്കിലും മതപഠനത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം നമ്മൾ നൽകുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്ദുല്ലാഹിബിനു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആളുകൾ ചോദിച്ചു, എത്രയാണ് നിങ്ങൾ എഴുതുന്നത്, എത്രയാണ് നിങ്ങൾ എഴുതി കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലഅല്ലൽ കലിമത്തല്ലതീ തംഫഉനി ലം അസിൽ ഇലൈഹ ബഅദു, ഞാൻ വായിച്ചിട്ടും പഠിച്ചിട്ടും എഴുതിയിട്ടും എനിക്ക് പരലോകത്ത് ഗുണം ചെയ്യുന്ന ഒരു വാക്കിലേക്ക് ഒരു കാര്യത്തിലേക്ക് ഇതുവരെ ഞാൻ എത്തിയിട്ടില്ലെങ്കിലോ, എനിക്ക് കിട്ടാനുള്ളത് ഇനി ശേഷമുള്ള എൻ്റെ വായനയിലും പഠനത്തിലുമാണെങ്കിലോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കൊരിക്കലും പഠനം നിർത്താനുള്ള ഒരു സമയം ഒരാളെ സംബന്ധിച്ചിടത്തോളവും ഇല്ല. ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. അതെ, ആ രംഗത്ത് അല്ലാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഈ മടിയും അതുപോലെ തന്നെ അലസതയും വരുന്നതിൽ നിന്ന്, പഠന രംഗത്ത് നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നതിൽ നിന്ന്, അത് ഭൗതികമായ പഠനമാണെങ്കിലും മതപരമായ പഠനമാണെങ്കിലും പിന്തിരിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷ തേടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അതോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പഠനത്തിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൽപ്പെട്ടതാണ്. നമുക്കൊരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ആ പഠിക്കാനുള്ളതിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ആ പഠിക്കാനുള്ളതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം തന്നെ ഏത് പഠിക്കണം? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ റാമൽ ഇൽമ ജുംലതൻ ദഹബ അൻഹു ജുംല, ആരെങ്കിലും എല്ലാ വിവരം കൂടി ഒരു മാസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് ഒരുമിച്ച് കൂട്ടണം, സ്വായത്തമാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കാനിറങ്ങിയാൽ അവന് ഒന്നും കിട്ടുകയില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് എങ്ങനെയാണ് പഠനം തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, കുല്ലുഹു ഖൈർ, ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഖൈറുള്ളതാണ്. അത് ഹദീസാണ് എങ്കിലും തഫ്സീറാണ് എങ്കിലും ഫിഖാണ് എങ്കിലും ഭാഷാപഠനമാണെങ്കിലും മറ്റേത് കാര്യമാണ് എങ്കിലും അതൊക്കെ ഖൈറുള്ളതാണ്. പക്ഷേ വലാകിനുൻദുർ ഇലാ മാ തഹ്താജുഹു ഫീ യൗമിക വലൈലതിക ഫത്ലുബുഹു, എന്നാൽ നീ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിന്റെ നിത്യജീവിതത്തിൽ രാവിലും പകലിലുമായി നീ അനുഷ്ഠിക്കേണ്ടതും ചെയ്യേണ്ടതും വിശ്വസിക്കേണ്ടതുമായ കാര്യങ്ങൾക്കാണ് നീ മുൻഗണന നൽകേണ്ടത്, അതിനെയാണ് നീ ആദ്യം സ്വായത്തമാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകുന്ന മറുപടി നിങ്ങൾക്ക് നോക്കുക. ഒരു മതപഠനത്തെ സംബന്ധിച്ച് ഒരു വിവരവുമില്ലാത്ത എത്രയോ ആളുകൾ, പക്ഷേ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കാനുള്ള അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ വല്ല അഭിപ്രായവും പറയാനുള്ള അവസരങ്ങൾ ലഭിച്ചാൽ അവർക്ക് പലപ്പോഴും പറയാനുണ്ടാവുക വലിയ വലിയ വിഷയങ്ങളെ സംബന്ധിച്ചായിരിക്കും, വലിയ വലിയ കാര്യങ്ങളെ സംബന്ധിച്ചായിട്ടും ആയിരിക്കും ചർച്ച ചെയ്യാനുണ്ടാവുക. പക്ഷേ അവൻ നമസ്കരിക്കുന്ന നമസ്കാരത്തെ സംബന്ധിച്ച് അവൻ്റെ നിത്യജീവിതത്തിലെ കർമ്മങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരവസ്ഥ, അതിനെ സംബന്ധിച്ച് പഠനം നടത്താത്ത ഒരവസ്ഥ, മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചും വലിയ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എല്ലാ വിഷയത്തിലും നമ്മൾ മൻഹജുസ് സലഫ്
പിന്തുടരണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെയും ഒരു മൻഹജു സലഫുണ്ട്, പഠനത്തിന്റെ വിഷയത്തിലും ഒരു മൻഹജു സലഫുണ്ട്. നമ്മുടെ മുൻഗാമികളൊക്കെ എങ്ങനെയായിരുന്നോ പഠിച്ചിരുന്നത്, എങ്ങനെയായിരുന്നോ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത്, ആ കാര്യത്തിൽ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അഥവാ അൽ ഇബ്തിദാഉ ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരായത്തിനെ വിശദീകരിക്കുകയാണ്, കൂനു റബ്ബാനിയീൻ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞത് ഹുലമാ ഹുകമാ ഫുഖഹാ, കാര്യങ്ങൾ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന അറിവുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഹിക്മത്തുള്ള ആളുകളായി മാറണം. അതിനെ തുടർന്നു കൊണ്ട് തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആരാണ് റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ, യുഖാൽ അർറബ്ബാനി അല്ലദി യുറബ്ബിൻ നാസ ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, ആളുകൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി വലിയ വലിയ വിഷയങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, അങ്ങനെ അവർ തദറുജോട് കൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ, അതാണ് യഥാർത്ഥത്തിൽ പഠനത്തിന്റെ രീതി എന്ന് നിങ്ങൾ നോക്കുക. പലപ്പോഴും ഇന്ന ഷെയ്ഖിന്റെ ഒരു ദർസുണ്ട്, എന്താണ് അദ്ദേഹം ദർസ് എടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റിലുള്ള ക്ലാസ്, എന്താ ക്ലാസ് എടുക്കുന്നത്, അദ്ദേഹം നെയ്ലുൽ ഔത്താർ ക്ലാസ് എടുക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ ഫത്ഹുൽ ബാരിയാണ് ക്ലാസ് എടുക്കുന്നത്, അദ്ദേഹം അവിടെ ഇന്ന കിതാബാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് പറയും. ഈ നെയ്ലുൽ ഔത്താർ എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കുന്നിടത്ത് ഇരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫത്ഹുൽ ബാരി വായിക്കുന്ന ആ ഒരു സദസ്സിലാണോ ഞാൻ ഇരിക്കേണ്ടത്, അതല്ല അർബഊനു നവവിയ എന്ന് പറയുന്ന അൽ അർബഊനു നവവിയ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്ന് പറയുന്ന ഏറ്റവും ഒരു മുബത്തദി ആയ ഒരു വിദ്യാർത്ഥി തുടങ്ങേണ്ടുന്ന, ഒരു തുടക്കക്കാരൻ എന്ന നിലക്ക് പഠിച്ചു തുടങ്ങേണ്ടുന്ന ഭാഗം അതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ ക്ലാസ് ഉണ്ടോ എന്നതാണ് ഞാൻ ആദ്യമായി അറിയേണ്ടുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ഇൻ്റർനെറ്റിലൂടെയുള്ള ക്ലാസ്സുകളാണ് എങ്കിലും അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് എങ്കിലും ആ ക്ലാസ്സുകളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത് ഞാൻ ഏത് ക്ലാസ്സിൽ ഇരിക്കേണ്ടവനാണ്, ഞാൻ ഏത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യേണ്ടവനാണ് എന്ന കൃത്യമായ ഒരു വിവരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഫത്ഹുൽ ബാരി വായിച്ചാൽ, നെയ്ലുൽ ഔത്താർ വായിച്ചാൽ, അതേപോലെ തന്നെ ഇമാം തബരിയുടെ തഫ്സീർ വായിച്ചാൽ ഒരുപാട് അറിവുകൾ ഉണ്ടാവും, പക്ഷേ ഒരു കൃത്യതയില്ലാത്ത അറിവായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ആ ഒരു കൃത്യതയില്ലാത്ത അറിവ് കൊണ്ട് ഒരു ഗുണവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. മറിച്ച് ഈ മുൻഗാമികളൊക്കെ പഠിച്ചു പോയതുപോലെ തന്നെ കൃത്യമായ ഒരു റൂട്ട്, ആ റൂട്ടിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടുന്നതുണ്ട്. മടുപ്പില്ലാതെ വിരക്തിയില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. ദിവസവും അല്പം ഖുർആൻ പാരായണം ചെയ്ത് അവിടെ നിന്നങ്ങോട്ട് ഒരു രണ്ടോ മൂന്നോ ആയത്തുകൾ മനഃപ്പാഠമാക്കി അവിടെ നിന്നങ്ങോട്ട് ജീവിതത്തിൽ ആ പറയുന്ന പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് സലഫുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം പല പണ്ഡിതന്മാരും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാന റജുലു മിന്ന ഇദാ തഅല്ലമ അശ്ര ആയത്ത്, ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരാൾ ഒരു 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് മനഃപ്പാഠമാക്കുകയും 10 ആയത്തിന്റെ ജീവിതം എങ്ങനെയാണ്, ജീവിതവുമായി അതിനെ എങ്ങനെ ബന്ധിക്കാം, അതിലുള്ള വിജ്ഞാനം എന്ത്, അതിൽ അനുഷ്ഠിക്കാനുള്ളതെന്ത്, വിശ്വസിക്കാനുള്ളതെന്ത്, അത് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടായിരുന്നു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരുന്നത് എന്ന്. അതാണ് യഥാർത്ഥത്തിൽ ഇൽമിന്റെ ഒരു റൂട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സലഫിന്റെ പഠനത്തിന്റെ രൂപം. ഇൽമും അമലും ഒരുമിച്ച് കൊണ്ടുപോവുക, അത് ഏറ്റവും പ്രധാനമുള്ളതാണ്. അറിവ് നേടുന്നത് അത് ജീവിതത്തിൽ പകർത്തുന്നതിന് കൂടി വേണ്ടിയാണ് എന്ന ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അപ്പോൾ മാത്രമേ ഹൃദയത്തിൽ വിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു പ്രകാശം, അൽ ഇൽമു നൂറുൻ യജഅലുഹുല്ലാഹു ഫിൽ ഖുലൂബ്, ഹൃദയത്തിൽ മനുഷ്യനെ അല്ലാഹു ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു പ്രകാശമാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ വിജ്ഞാനത്തെ നിർവചിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു പ്രകാശം ജീവിതത്തിൽ പരന്ന് കാണണമെങ്കിൽ നമ്മൾ ആചരിക്കേണ്ടുന്ന റൂട്ട് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൃത്യമായി നമ്മൾ മലയാളികൾ എന്ന നിലക്ക് മലയാളികളായ ആളുകൾ
മലയാളത്തിലുള്ള ക്ലാസുകൾ കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടതാണ്. അതിനെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ബൈലക്സ് മെസ്സഞ്ചറിലൂടെ നമുക്കുള്ള നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യത്തെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും ഒഴിവുള്ള സമയങ്ങളിൽ ആ ക്ലാസുകൾ കേട്ടുകൊണ്ട് അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കേണ്ടുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ മലയാളത്തിലുള്ള ചില ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത്തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകം, അൽ ഇസ്തിആസ എന്ന് പറയുന്ന പുസ്തകം, അതൊക്കെ മലയാളത്തിലുള്ളത് വായിച്ചിട്ടായിരിക്കണം അറബി പുസ്തകങ്ങൾ തുടങ്ങേണ്ടുന്നത്. അതിൽ തന്നെ തുടങ്ങി വെക്കേണ്ടത് വലിയ കിതാബുകളല്ല. ഇന്ന ഷെയ്ഖിന്റെ അഖീദത്തുൽ വാസിത്തിയയുടെ ക്ലാസ് ഉണ്ട്, ഇന്ന ഷെയ്ഖിന്റെ അഖീദത്തുൽ ഹമവിയയുടെ ക്ലാസ് ഉണ്ട്, റിസാലത്തുൽ ഹമവിയയുടെ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹമവിയ എന്ന് പറഞ്ഞാൽ, റിസാലത്തു തദ്മുരിയ എന്ന് പറഞ്ഞാൽ വായിച്ചാൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുള്ള ഒരു ഗ്രന്ഥമാണ്. അങ്ങനത്തെ ഒരു ഗ്രന്ഥം തുടക്കക്കാരൻ തുടങ്ങിയാൽ അവന് ഒന്നോ രണ്ടോ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമെന്നല്ലാതെ അതിലേറെ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് ചെറിയ കിതാബുകൾ, ഉസൂലു സലാസയിൽ നിന്ന് തുടങ്ങി, അൽ ഖവാഇദുൽ അർബഅയിൽ നിന്ന് തുടങ്ങി, അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിതാബു തൗഹീദ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദിലൂടെ, അൽ ഖൗലു സദീദിലൂടെ, അതുപോലെ തന്നെ കശ്ഫു ശുബഹാത്തിലൂടെ മുന്നോട്ട് പഠിച്ചു പോയി. അങ്ങനെയാണ് അഖീദത്തു തഹാവിയയിലേക്കും അഖീദത്തുൽ വാസിത്തിയയിലേക്കും ഒക്കെ ഒരു വിദ്യാർത്ഥി എത്തിപ്പെടേണ്ടത്. അതല്ലാതെ മലയാളത്തെ സംബന്ധിച്ച് ഒരു ബോധവുമില്ലാതെ, മലയാളത്തിലുള്ള ചർച്ചകളൊന്നും കേൾക്കാതെ നേരെ അറബി ഗ്രന്ഥങ്ങളിലേക്കോ ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളിലേക്കോ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളിലേക്കോ കയറുന്നത് നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ തഫ്സീറിന്റെ കാര്യമാണ് എങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീർ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജ്ഞാനങ്ങൾ നൽകുന്ന ഒന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് 4 അറബി തഫ്സീറിനെ ഏറ്റവും കൂടുതൽ അവലംബിച്ചുകൊണ്ട്, മറ്റു തഫ്സീറുകളെ കൂടി അവലംബിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തഫ്സീർ. നമ്മുടെ ജീവിതത്തിൽ ആ തഫ്സീറിൽ നിന്ന് ഒരൽപ്പമെങ്കിലും നിത്യവും വായിക്കുന്ന ഒരു രൂപമുണ്ട് എങ്കിൽ ആ തഫ്സീർ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു ഗുരുനാഥനായി വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അറബി തഫ്സീറിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇബ്നു കസീറിലേക്കോ തബരിയിലേക്കോ അല്ല കടക്കേണ്ടുന്നത്, മറിച്ച് തൈസീറുൽ കരീം റഹ്മാൻ എന്ന് പറയുന്ന ഷെയ്ഖ് സഅദിയുടെ തഫ്സീർ, അതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പഠിക്കാനുള്ള തഫ്സീർ. അതിനുശേഷമാണ് ഇബ്നു കസീറിലേക്കും മറ്റുമൊക്കെ കയറേണ്ടത്. ഫിഖ്ഹിന്റെ വിഷയമാണ് എങ്കിൽ ആദ്യം തന്നെ ഷറഹുൽ മുഹദബും മുഅനിയുമല്ല വായിച്ചു തുടങ്ങേണ്ടത്, മറിച്ച് കർമ്മശാസ്ത്ര രംഗത്ത് അറിയപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്, മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്, അൽവജീസിന്റെ ട്രാൻസ്ലേഷനെ പോലെ, അതേപോലെ തന്നെ മറ്റ് മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, മലയാളി എന്ന നിലയിൽ നമ്മൾ വായിക്കേണ്ടത് തന്നെയാണ്. അത് കഴിഞ്ഞതിനു ശേഷം അൽവജീസിന്റെ അറബി ഭാഗത്തേക്കും, അതുപോലെ തന്നെ മൻഹജു സാലിക്കീനും അൽ മുലഖസുൽ ഫിഖ്ഹിയും സുബുൽ സലാമും ഒക്കെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷമാണ് നെയ്ലുൽ ഔത്താറിലേക്കൊക്കെ കയറേണ്ടുന്നത്. അതല്ലാതെ നേർക്കുനേരെ അങ്ങനെ കയറിയാൽ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഹദീസിന്റെ വിഷയത്തിലാണെങ്കിൽ തുടങ്ങേണ്ടുന്നത് അൽ അർബഊന നവവിയിലാണ്, അതുപോലെ തന്നെ ഉംദത്തുൽ അഹ്കാമിലേക്കാണ്, അതിനുശേഷം ബുലൂഉൽ മറാമിലേക്കാണ്. അങ്ങനെ പഠിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ നമ്മളൊരിക്കലും ഇൽമ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു സാധനമാണ്, അത് ഒരു മാസം കൊണ്ട് ഞാൻ ആലിമുല്ലല്ലാമയാകണം എന്ന രൂപത്തിൽ പഠിച്ചാൽ ഒന്നും ലഭിക്കില്ല. ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നിച്ച് എല്ലാം എടുക്കുക എന്നത് സാധിക്കാത്ത ഒരു കാര്യമാണ്. കൃത്യമായ നിയ്യത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി, അലസത വെടിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പഠിച്ചത് ഓരോ തവണയും പ്രാവർത്തികമാക്കിക്കൊണ്ട് തിരുത്താനുള്ളത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ പഠിച്ചത് ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. ആ
പഠിക്കുന്നതോടൊപ്പം തന്നെ താഴ്മയും വിനയവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടുന്നതുണ്ട്. ആ പഠിച്ച ഇൽമിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമെന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ഇത് ജീവിതത്തിൽ ഗുണകരമായി അല്ലാഹു പരിവർത്തിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.